പ്രാവശ്യം മോളോട് പറഞ്ഞിരിക്കുന്നു, ഓർക്കാപ്പുറത്ത് ഒന്ന് കെട്ടിപ്പിടിക്കരുതെന്ന്. ഈ അമ്മയുടെ ഒരു പേടി. ഞാനല്ലാതെ വേറെ ആരെ അമ്മ ഇവിടെ ഉള്ളത്? അമ്മ അമ്പലത്തിൽ പോവാണോ? അതെ, നീ കൂടെ വാ. ഞാൻ വരുന്നില്ല അമ്മേ, ഇന്ന് നേരത്തെ കോളേജിലെത്തണം, കോച്ചിങ് ഉള്ള ദിവസമാണ്. പറയുന്ന അനുസരിക്ക്. രാജശേഖരൻ, നാളെ ഓർമ്മയുണ്ട്. അനിഴമല്ലേ, 10 കൊല്ലായി കേൾക്കണതല്ലേ, മറക്കാൻ കഴിയോ? സർവമംഗളാദി ഭവന്തു. ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനെ പറ്റി അമ്മ ഒന്നും എന്നോട് പറയില്ല. ഒരു ദിവസം അമ്മ അറിയാതെ ഞാൻ അച്ഛനെ പോയി കാണും. കോളേജിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഡാഡിമാർ വരുമ്പോ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എനിക്കാണെങ്കിൽ അച്ഛനൊന്ന് കാണാൻ പോലും കഴിയുന്നില്ല. ഒന്ന് ചെലിക്കാൻ നടക്ക്. ആ, ഇന്ന് മോള് അമ്പലത്തിൽ പോയോ? നല്ല കാര്യം. എന്താ മുഖം വാടിയിരിക്കുന്നത്? അവൾക്ക് കോളേജിൽ പോവാൻ സമയമായി. അതാ. എന്നാ സമയം കളയണ്ട, വരട്ടെ. ഞാൻ പോണോമേ. കണ്ണടച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാ പ്രാർത്ഥിച്ചത്? നീ പ്രാർത്ഥിച്ചെന്താണ്? ആദ്യമ ദീർഘായുസ് തരണമെന്ന്. ആർക്ക്? എനിക്കോ? ശരി, ഓക്കെ. എന്നെ കളവനാക്കണം സമ്മതിച്ചു. പിന്നെ 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 ഒരിക്കലും എന്നെ പിരിയരുതെന്ന്. അത് കൊള്ളാം. ചുളുവിൽ ദീർഘായുസ് നിനക്കും കിട്ടും. ഇനി ചേട്ടൻ പ്രാർത്ഥിച്ചത് കേൾക്കട്ടെ. എന്റെ മോളുടെ കണ്ണിലെ ഈ പുഞ്ചിരി അതെന്നും ഇതുപോലെ ഇരിക്കണമെന്ന്. ഇന്നെന്താ വരാൻ താമസിച്ചത്? പണിഷ്മെന്റ് വരണമെന്ന് വിചാരിച്ചതാ. തന്നേക്കൂ, ഐ ആം റെഡി. പക്ഷേ പണിഷ്മെന്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. ആ പാവണ്ണല്ലേ, വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ദയൊന്നും വേണ്ട കേട്ടോ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വന്ദനയ്ക്ക് യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ മിസ്റ്റർ ബാലു? ആ ചാൻസ് ഉണ്ട്, പക്ഷേ കോച്ചിങ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം, എന്നാലേ കളി ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. സെലക്ഷൻ കിട്ടിയാൽ അതിന്റെ ക്രെഡിറ്റ് കോച്ചിനാണ്. കഴിവും താല്പര്യമുള്ള കളിക്കാരെ കിട്ടുന്നതാണ് എന്നെപ്പോലുള്ളവരുടെ വിജയം. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ബാലുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. താങ്ക് യു സിസ്റ്റർ. ഓക്കേ, സീ യു. Hello, Advocate Rajan here. Hello, 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 hello. Chha, nonsense. Good morning, sir. Good morning. ഇന്നാണ് വിധി പറയുന്നത്. നമുക്ക് അനുകൂലമായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും കോടതിയിലേക്ക് വരൂ. ആ, നിങ്ങൾ ഓഫീസിൽ കയറിയിട്ട് കീഴ്ക്കോടതി വിധിയുടെ കോപ്പി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ശരി സർ. ആ, എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓഫീസിൽ പോയി എന്റെ ജൂനിയർ സുരേന്ദ്രനെ കൊടുത്തേക്കൂ. കഴിഞ്ഞ ആഴ്ച ഒന്ന് സെയിൽ ടാക്സ് കേസിന്റെ സ്റ്റേ കിട്ടിയിട്ടുണ്ടോ സാറേ? ഫയൽ ചെയ്തിട്ടുണ്ട്. അമ്മണി വരുന്നു. അമ്മേ, അപ്പുണ്ണി അമ്പലത്തിൽ വന്നില്ലേ? വന്നു. പ്രസാദവും കൊണ്ടുവന്നിട്ടുണ്ട്. ആ, നക്ഷത്രമൊന്നും തെറ്റിച്ച് പറഞ്ഞില്ലല്ലോ. അവൻ ഭയങ്കര മറുതിക്കാരനാ. അനിഴത്തിൽ തന്നെയാ പുഷ്പാർച്ചന നടത്തിയിട്ടുള്ളത്. നെയ്വിളക്കിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്നെന്താ അമ്മേ വിശേഷം? അതുപോലും നിനക്ക് ഓർമ്മയില്ല. നിനക്ക് കേസും കോടതിയും അതൊക്കെയല്ലേ ഓർമ്മയുള്ളൂ. ഇന്ന് നിന്റെ പിറന്നാളാണ്, അതുപോലെ നിനക്ക് ഓർമ്മയില്ല അല്ലേ? അത് ഓർക്കാനല്ലേ എന്റെ അമ്മയുള്ളത്. നിന്നോട് അമ്പലത്തിൽ പോവാൻ പറഞ്ഞാൽ നീ പോവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അപ്പുണ്ണി നായരെ വിട്ട് ഒരു പുഷ്പാഞ്ജലി നടത്തിപ്പിച്ചത്. എനിക്കെന്തിനാ വേറെ അമ്പലവും ദൈവവും എല്ലാം? എല്ലാത്തിനും എന്റെ അമ്മയുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും ഞാനാണോ? ഇതിനൊന്നും ആളില്ലാഞ്ഞിട്ടല്ലോ രാജാ. നിന്റെ ഈ പിടിവാശി. ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ എന്നും ഈ അമ്മ ഉണ്ടാവില്ലെന്ന് നീ ഓർക്കണം. അമ്മയുടെ മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ട് എന്ന് കിട്ടും. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാം.